കോവിഡ് വ്യാപനത്തെ തുടർന്ന് തൊഴിൽ സാഹചര്യം നഷ്ടപ്പെട്ട് വീട്ടിലിരുന്ന ദിവസങ്ങളിൽ സമ്പൂർണ്ണ ബൈബിൾ പകർത്തി എഴുതി മിമിക്രി കലാകാരൻ കലാഭവൻ ശശികൃഷ്ണയാണ് വേറിട്ടൊരു ഉദ്യമം പൂർത്തിയാക്കിയത്. അക്രൈസ്തവനാണ് പിണ്ടിമന സ്വദേശിയായ ശശികൃഷ്ണ. എങ്കിലും ബൈബിളിലും വിശ്വാസമുണ്ട്. ഈ വിശ്വാസമാണ് ബൈബിൾ പകർത്തി എഴുതുക എന്ന മോഹം അദ്ദേഹത്തിൽ ഉളവാക്കിയത്. പ്രളയകാലത്ത് പുതിയ നിയമം പകർത്തി എഴുതിയിരുന്നു. കോവിഡ് കാലത്ത് സ്റ്റേജ് പരിപാടികളൊന്നുമില്ലാതെ വീട്ടിലിരുന്നപ്പോഴാണ് സമ്പൂർണ്ണ ബൈബിൾ എഴുതാൻ മുതിർന്നത്. സ്റ്റേജ് പരിപാടികളായിരുന്നു ശശികൃഷ്ണയുടെ ഏക വരുമാനം. 5 വർഷം മുമ്പുണ്ടായ അപകടത്തെ തുടർന്ന് മറ്റ് ജോലികളൊന്നും ചെയ്യാൻ ആരോഗ്യം അനുവദിക്കില്ല. തൊഴിലിൽ ഉയർച്ചയും വാടക വീടിന് പകരം സ്വന്തമായൊരു വീടും എന്ന ലക്ഷ്യത്തിലെത്താൻ ദൈവാനുഗ്രഹം തേടിയാണ് താൻ ഈ ദൗത്യം ഏറ്റെടുത്തതെന്ന് ശശികൃഷ്ണ പറഞ്ഞു. ഞാനൊരു ആർട്ടിസ്റ്റാണ്. എൻ്റെ ജോലി സംബന്ധമായിട്ട് എനിക്കൊരു ഉയർച്ച ഉണ്ടാവണം. ഒരു 5 വർഷം അപ്പുറം വലിയൊരു ആക്സിഡൻറ്റ് പറ്റി എനിക്ക് വേറൊരു ജോലിക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ ഞാനൊരു സ്റ്റേജ് ആർട്ടിസ്റ്റാണ്. അതൊരു മീഡിയയിലേക്ക് വളർന്നു വരുവാനായിട്ടുള്ളൊരു പ്രചോദനമാണ് ഞാൻ ഈ ബൈബിൾ എഴുതുവാനുണ്ടായ കാരണം. എങ്ങനെയാണെങ്കിലും ഈ കർത്താവിൽ സമർപ്പിച്ച് എഴുതിയിരിക്കുന്ന ഈ ബൈബിള് വിശ്വസിച്ചാണ് എഴുതിയിരിക്കുന്നത്. എനിക്കൊരു പാർപ്പിടം വേണം, ജോലിയിൽ ഉയർച്ച ഉണ്ടാവണം. ഇതൊക്കെ എനിക്ക് പ്രചോദനം തന്നത് മുമ്പ് പറഞ്ഞ നമ്മുടെ സിസ്റ്റർ ഡോക്ടർ അഞ്ജനയും അതുപോലെ നമ്മുടെ ബിഷപ്പ് ഹൗസിലെ കാരണ പ്രവർത്തകൻ മറ്റേ തോമസ് പറയുടെ അച്ഛനുമാണ്. എൻ്റെ ഫാമിലി എനിക്ക് ഒത്തിരി പ്രചോദനം തന്നിട്ടുണ്ട്. ഇത് എഴുതി തീർന്ന സിസ്റ്ററിൻ്റെ അടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ കാര്യങ്ങൾക്കൊന്നും ഒരു ദാരിദ്ര്യം അവർക്ക് ഒന്നും ഉണ്ടാവില്ല എന്ന കർത്താവിൽ വിശ്വസിച്ചാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. പ്രവർത്തന മേഖലയിലും ബൈബിൾ എഴുത്തിലും പ്രോത്സാഹനം നൽകിയ തങ്കളം ധർമ്മഗിരിയിലെ ഡോക്ടർ അഞ്ജിതയ്ക്ക് കുടുംബസമേതമെത്തി ശശികൃഷ്ണ സമ്പൂർണ്ണ ബൈബിളിന്റെ കൈയെഴുത്തുപ്രതി സമർപ്പിച്ചു. 2020 മാർച്ചിലാണ് ബൈബിൾ എഴുത്ത് തുടങ്ങിയത്. പല കാരണങ്ങളാൽ ഇടയ്ക്ക് എഴുത്ത് തടസ്സപ്പെട്ടു. 1798 മണിക്കൂർ കൊണ്ടാണ് ശശികൃഷ്ണ ബൈബിൾ എഴുത്ത് പൂർത്തിയാക്കിയത്. ശശികൃഷ്ണ അഭിനന്ദനം അർഹിക്കുന്നുണ്ടെന്ന് സിസ്റ്റർ അഞ്ജിത പറഞ്ഞു. പ്രളയകാലം കഷ്ടതയുടെ ഒരു നാളിലൂടെ അവിടെ കടന്നു പോയപ്പോൾ ദൈവത്തിൻ്റെ വചനം എഴുതുമ്പോൾ അത് അനുഗ്രഹമായിട്ട് വരും എന്ന് പറഞ്ഞ് ഞാനൊരു വചനം കൊടുത്തതാണ് ഈ വചനം ഈ ഒരു സമ്പൂർണ്ണ ബൈബിളിൻ്റെ എഴുതലിലേക്ക് ശശിനെ നയിച്ചത്. ആദ്യത്തെ ആ വചനങ്ങൾ എഴുതിയപ്പോൾ ആൾക്കുണ്ടായ മനസ്സിൻ്റെ ഒരു സമാധാനവും സന്തോഷവും പിന്നീട് തുടർന്ന് ശശി എന്നോട് ഒരു ബൈബിൾ ആവശ്യപ്പെടുകയും അത് എഴുതുവാൻ ഒരു ആ ഒരു സമയം ലോക്ക്ഡൗണിൻ്റെ കാലഘട്ടത്തിൽ വചനം സമ്പൂർണ്ണ ബൈബിള് എഴുതാനൊരു പ്രചോദനമായത് ആദ്യമേ തന്നെ ശശി ഒരു പുതിയ നിയമം തന്നെയുള്ളൊരു ബൈബിൾ ചോദിക്കുകയും അത് എഴുതുകയും ചെയ്തു. അത് കൂടുതലൊരു സന്തോഷവും സമാധാനവും നൽകിയതുകൊണ്ടും പിന്നെ ആളുടെ ജീവിതത്തിൻ്റെ കൊറോണ കാലഘട്ടത്തിലെ കഷ്ടതകളിൽ ആശ്രയം ദൈവമാണെന്ന ഒരു ബോധ്യമുണ്ടായതിനാൽ ശശി സമ്പൂർണ്ണ ബൈബിൾ എഴുതാൻ ഇടയായി. അത് വളരെ ചുരുങ്ങിയ സമയം കൊണ്ടാണ് തന്നെ ആൾ എഴുതിയത്. കെ സി വി ന്യൂസ്, കോതമംഗലം.